അപകടങ്ങൾ രാജക്കാട്ടെ ഈ എസ് ആകൃതിയിലുള്ള വളവിൽ ആദ്യമല്ല. പക്ഷെ ഇത്ര വലിയ ദുരന്തം ആദ്യത്തേതും. അപകടം നടന്നുടൻ അധികൃതർ ഉണർന്നു, സൈൻ ബോർഡുകളും സംരക്ഷണ ഭിത്തിയും പണിതു. പക്ഷെ ഇപ്പോഴും അപകടങ്ങൾക്ക് യാതൊരു കുറവുമില്ല. അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടില്ല. അത് നല്ല പ്ലാനിങ്ങിൽ വന്നാൽ ഈ ഒരു വളവ് ഒഴിവാകുകയും അപകടം ഒഴിവാകുകയും ചെയ്യും. പക്ഷേ അത് അതിന് വേണ്ടി പണിയെടുക്കേണ്ടവർ അത് ചെയ്തിട്ടില്ല. ഈ അപകടങ്ങളുടെ പ്രധാന കാരണം റോഡിൻ്റെ അപകടകരമായ വളവ് തന്നെയാണ്. അത് നേരെയാക്കുവാൻ റോഡിൻ്റെ അലൈൻമെൻറ്റിൽ ചെറിയ മാറ്റം വരുത്തിയാൽ മതി. അങ്ങനെ മാറ്റുമെന്ന് അന്ന് അധികൃതർ ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും പിന്നീട് ഒന്നും ചെയ്തില്ല. മറ്റൊന്ന്, ഇവിടെ നിന്നും 2 മണിക്കൂർ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ഒരു ആശുപത്രി നമുക്ക് കാണാനാകൂ. ഒരു ആശുപത്രി എന്ന നാട്ടുകാരുടെ ആവശ്യവും പരിഗണിക്കപ്പെട്ടിട്ടില്ല. ആശുപത്രി അടുത്തുണ്ടായിരുന്നെങ്കിൽ 2013 മാർച്ച് 25 അപകട മരണ നിരക്ക് കുത്തനെ കുറഞ്ഞേനെ. മറ്റ് അപകടങ്ങളിൽപ്പെട്ടവരുടെ ജീവനും ജീവിതവും രക്ഷപ്പെട്ടേനെ. രാജക്കാട് ദുരന്തം നടന്ന് 4 വർഷം പിന്നിടുമ്പോഴും ഈ വളവിൽ അപകടങ്ങൾക്ക് യാതൊരു കുറവുമില്ല. ഈ അപകടകരമായ വളവ് നേരെയാക്കുവാനുള്ള സാഹചര്യം ഇവിടെ നിലനിൽക്കുമ്പോഴും അധികൃതർ അതിന് തുനിയുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. രാജക്കാട് നിന്ന് ക്യാമറ പേഴ്സൺ വിസൻ കളിക്കലിനൊപ്പം ബിജു തറയിൽ മീഡിയ 1.